Hey guys, what's up? I'm Coach Shafiq. ഏത് കമ്പനിയുടെ പ്രോട്ടീൻ ആണ് ബെസ്റ്റ് പ്രോട്ടീൻ മസിൽ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മാസ് ഗെയിൻ ചെയ്യാൻ എന്നുള്ള ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മെസ്സേജിൽ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറക്കാണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ പോയി ഇപ്പം തന്നെ പോയി കാണുക, എന്നിട്ട് അതിൽ ജോയിൻ ചെയ്യുക, മൊബൈൽ കരസ്ഥമാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിൽ നൈട്രോടെക് ഉണ്ട്. ഇതാണോ ബെസ്റ്റ് പ്രോട്ടീൻ? ബെസ്റ്റ് കമ്പനിയുടെ പ്രോട്ടീൻ ഇതാണോ മസിൽ ടെക്? ഓക്കെ, അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ. ഇതാണോ ബെസ്റ്റ് പ്രോട്ടീൻ? ഈ ബെസ്റ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ബെസ്റ്റ് കമ്പനി എന്നുള്ള ഈ ചിന്താഗതി നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി കളയുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം സെർവ് ചെയ്യേണ്ട പ്രോട്ടീൻ്റെ അളവ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 70 കിലോ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മിനിമം 70 ഗ്രാം പ്രോട്ടീൻ കഴിച്ചിരിക്കുക ഒരു ദിവസം. അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്രാം മുതൽ 2.2 ഗ്രാം പെർ ബോഡി വെയ്റ്റ്. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ഗ്രാം പ്രോട്ടീൻ ആണ് കിട്ടുന്നതെങ്കിൽ, 150 ഗ്രാം ആണോ 100 ഗ്രാം ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം അത്രയും പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അല്ലാത്ത വശം നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. സോ അതിന് കാരണം പ്രോട്ടീനോ അല്ലെങ്കിൽ ഇവിടെ തരുന്ന കോച്ചിങ്ങോ ഇതൊന്നും അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഒരു ദിവസം ഞാൻ എത്രത്തോളം പ്രോട്ടീൻ കഴിച്ചിരിക്കണം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇൻ കേസ് ഇപ്പോ ഡ്യൂട്ടിക്കൊക്കെ ഡ്യൂട്ടി തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക തിരക്ക് മൂലം, ഇപ്പൊ രാവിലെ അതുപോലെ വേഗം ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ന്യൂട്രീഷൻ ആശ്രയിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഭക്ഷണത്തിലൂടെ തന്നെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 50 കിലോ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ഒന്നും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ മാത്രം 50 ഗ്രാം ഞാൻ പറഞ്ഞത്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്രാം മുതൽ 2.2 ഗ്രാം പെർ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള പ്രോട്ടീൻ നിങ്ങൾ ഒരു ദിവസം കൺസ്യൂം ചെയ്തിരിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ബെസ്റ്റ് കമ്പനി അല്ലെങ്കിൽ ബെസ്റ്റ് പ്രോട്ടീൻ ഇതല്ല, ഡസ് നോട്ട് മാറ്റർ. നിങ്ങൾ എടുക്കുന്ന പ്രോട്ടീൻ ഒരു ദിവസം നിങ്ങൾ എടുത്തിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ എടുക്കുന്നവരാണെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ് ആൻഡ് സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.